കാറുമായി പോകുമ്പോൾ മനസ്സിന്റെ പെടച്ചിൽ പോലെ ഡ്രൈവിംഗിലും അശ്രദ്ധ കാരണം ആരെയോ തട്ടിയിരുന്നു. എന്നാൽ നിർത്തി നോക്കാനുള്ള മാനസികാവസ്ഥയല്ലായിരുന്നു. ചെയ്ത തെറ്റാണെന്നറിയാം, കൂട്ടു നിൽക്കാതെ വേറെ വഴിയില്ല. വിനായകൻ സാറിനെ അറിയിച്ചപ്പോൾ എന്റെ മനസ്സിൽ വെക്കണം ഇതൊക്കെ സാധാരണയാണെന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞു. എന്നാൽ കാശി ആ നേരം അവിടെ ചെല്ലുമ്പോൾ സുമേഷ് അവിടെ മറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. നീ അകത്തേക്കായ നിമിഷം അവൻ എല്ലാവരെയും വിളിച്ചു വരുത്തി. അങ്ങനെയാ നിന്നെ അന്ന് പ്രകാശം നെടുവീർപ്പോടെ പറഞ്ഞു നിർത്തി. കാശി അയാളെ ഉറ്റുനോക്കി. കണ്ണ് നിറഞ്ഞിരുന്നു, പക്ഷേ ചുവപ്പ്. കണ്ണിലെ ഞരമ്പുകൾ ചുവന്നിരുന്നു. അലോകിനെയോ അലോഷിയെ പോലെ അല്ല നീ. തെറ്റെയ്താ പോലും നിനക്ക് ചോദിക്കാനും നിന്നെ ജയിലിൽ നിന്ന് ഇറക്കാനും ആൾക്കാരുണ്ടാകുന്ന ഉറപ്പാണ്. നീയല്ല ചെയ്തതെന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ടെന്ന് മനസ്സിലായത് വീണ്ടും കേസ് അന്വേഷണം തുടങ്ങുമെന്ന് ഭയന്നു. അങ്ങനെ തുടങ്ങിയ യഥാർത്ഥ പ്രതി വരുണാണെന്നും അതിന് കൂട്ടായി നിന്ന് ഞാനുമാണെന്ന് തെളി. അതുകൊണ്ടാ നിരപരാധിയായി നിന്നെ ഇറക്കാൻ ഞങ്ങൾ സഹായിച്ചു. നിങ്ങളെ ഞാൻ തൊടില്ല. ഒന്നുമില്ലെങ്കിൽ എൻ്റെ അച്ഛനെ പോലെ നിങ്ങളെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്, അച്ഛനെ പോലെ ബഹുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ക്ഷമിക്കില്ല ഞാൻ. എൻ്റെ പെങ്ങളെയാ നിങ്ങളൊക്കെ കൂടി, എൻ്റെ ആരോഗ്യനെയാ താൻ. വെറുതെ വിടില്ല ഞാൻ. അത്രയും പറഞ്ഞുകൊണ്ടവൻ പ്രകാശനടുത്തേക്ക് ചെന്നുകൊണ്ട് അയാളുടെ കോളർ പിടിച്ച് പൊക്കി ഉയർത്തി. എന്താണ് അവൻ ചെയ്യാൻ പോകുന്നതെന്നറിയാതെ പ്രകാശൻ പേടിയോടെ അവനെ ഉറ്റുനോക്കി. അജിമൽ! അജിമലിന് നേരെ തിരിഞ്ഞുകൊണ്ട് കാശി വിളിച്ചതും അയാൾ സുമേഷിനെ കൊണ്ട് അടുത്തേക്ക് വന്നു. അവിടെയുള്ള താഴെയുള്ള മുറിയിൽ ഇരുവരെയും തള്ളിയിട്ടുകൊണ്ട് കാശി ഡോർ ലോക്ക് ചെയ്ത് തിരിഞ്ഞിരുന്നു. തലതാഴ്ത്തി സോഫയിലിരിക്കുന്ന പ്രവീണിനെ, എല്ലാം തകർന്നു നിൽക്കുന്ന സുമതി ആൻറ്റിയെയും കാണെ കാശി സുമതി ആൻറ്റിക്ക് മുമ്പിൽ വന്നു നിന്നു. തുറന്നു വിടില്ലെന്ന് എനിക്കറിയാം. ഇപ്പൊ ഞങ്ങളെക്കാൾ വെറുക്കുന്നുണ്ടാവും ദൈവതുല്യനായി കണ്ട ഭർത്താവിനെ. അതുകൊണ്ട് വരുന്നവരെ ഈ താക്കൂലി കയ്യിൽ വെക്കണം. അയാൾക്കുള്ള ശിക്ഷ നിങ്ങളാണ്. അനിയനെ സ്നേഹിച്ച് ഭ്രാന്തനായ ചേട്ടന്റെ ഭാര്യയാവേണ്ടി വന്ന നായികയുടെ കഥ. താരി.